നമസ്കാരം കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അവസാനിക്കുന്നില്ല പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുടനീളം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിനെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് സൈന്യത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്യങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് മൊത്തത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വിഘടനവാദിയുടെ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ആസാദ് കശ്മീർ എന്ന പദം ഉപയോഗിക്കുന്നത് പാകിസ്ഥാനും അവരുമായി ബന്ധപ്പെട്ട ഏജൻസികളുമൊക്കെയാണ് ഇന്ത്യയും അന്താരാഷ്ട്ര ഏജൻസികളുമെല്ലാം അതിനെ പാക് അധീന കശ്മീർ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈയടക്കി വച്ചിരിക്കുകയാണ് എന്നതാണ് വസ്തുത പക്ഷേ വിഘടനവാദികൾ അതിനെ ആസാദ് കാശ്മീരായി എന്നും വാഴ്ത്തിപ്പാടുന്നുണ്ട് ആ ഒരു ഭാഷയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതും ദേശീയ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ അത് ചർച്ചയാക്കിയതും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തത്തുമൈ ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് രാജ്യവിരുദ്ധമാണ് എന്നാദ്യം പറഞ്ഞ മാധ്യമം തത്തുമൈ ന്യൂസാണ് തുടർന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് മലയാള മാധ്യമങ്ങളും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളും എല്ലാം ചർച്ചയാക്കിയതും ഈ ചർച്ചയ്ക്കൊടുവിൽ കെ ടി ജലീൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തത് പക്ഷേ അദ്ദേഹം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ജലീലിനെതിരെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ഉണ്ടായി ഡൽഹിയിലെ ഇത് സംബന്ധിക്കുന്ന പരാതി ഒരു അഭിഭാഷകൻ ഡൽഹിയിൽ നൽകി ആ സമയം ഡൽഹിയിലുണ്ടായിരുന്ന കെ ടി ജലീൽ ചോദ്യം ചെയ്യൽ ഭയന്ന് അവിടെ നിന്നും കേരളത്തിലേക്ക് ഓടിപ്പോവുകയുമാണ് ചെയ്തത് പക്ഷേ ഇതിൽ ആരും ചർച്ച ചെയ്യാത്ത മറ്റൊരു വിഷയം കൂടിയുണ്ട് കെ ടി ജലീൽ എന്തിനാണ് ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തിയത് ജമ്മു കാശ്മീർ സന്ദർശന വേളയിലാണല്ലോ അദ്ദേഹം ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ചും എല്ലാം അർത്ഥസത്യങ്ങളും വികലമായ സത്യങ്ങളും എല്ലാം എടുത്ത് വിളമ്പിയത് അദ്ദേഹത്തിൻ്റെ നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉടനീളം ഈ ജമ്മുകാശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ജമ്മു ജമ്മുകാശ്മീരിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇന്ത്യൻ സൈന്യം ആണ് എന്നാണ് ഇന്ത്യൻ സേന ഔചിത്യപൂർവ്വം പെരുമാറിയിരുന്നുവെങ്കിൽ കാശ്മീർ രക്തരൂക്ഷിതമാവില്ല എന്നാണത്രേ അദ്ദേഹം ഇതിൽ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പക്ഷേ കാശ്മീരിനെ കശ്മീരിനെ ആര് എന്ന് നമുക്കറിയാം അവിടെ മത തീവ്രവാദികൾ ഒരു ശത്രുരാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി കടന്നു കയറുകയും അവിടുത്തെ തദ്ദേശവാസികളായ ജനങ്ങളെ അരു കൊല ചെയ്ത് അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്ത ശേഷം രാജ്യത്തിനും ലോകത്തിനാകെയും ഭീഷണിയാകുന്ന തരത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ വിളഭൂമിയാക്കി മാറ്റിയത് ഇസ്ലാമിക ജിഹാദി സംഘടനകളാണ് എന്ന് നമുക്കറിയാം ഇന്ന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകര സംഘടനകളാണ് ജമ്മു കാശ്മീരിൽ നിന്നും ഒരു കാലത്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക അവകാശങ്ങളില്ല ജമ്മു കാശ്മീർ ഇന്ത്യയുടെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ ഒരു സംസ്ഥാനം മാത്രമാണ് കേന്ദ്രസേനകളുടെ സുരക്ഷിത വലയത്തിലുമാണ് അവിടെ ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുന്ന ഒരു സമയത്താണ് ഈ കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അദ്ദേഹം എന്തിന് കാശ്മീർ സന്ദർശനം നടത്തി എന്നുള്ളതാണ് വളരെ പ്രധാനം കേരള നിയമസഭയുടെ നിയമസഭാ സമിതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിയമസഭാ സമിതിയുടെ സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നത് എന്നത് വളരെ പ്രധാനമാണ് ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന സമയത്താണ് വിഘടനവാദം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനത്തോ നിയമസഭാ സമിതിയിലോ തുടരാനുള്ള അധികാരം അല്ലെങ്കിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നിയമപരമായി തന്നെ അതിനുള്ള അവകാശം ജലീലിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എം എൽ എമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആളുകളാണല്ലോ ജനപ്രതിനിധികളാണ് രാജ്യത്തിൻ്റെ ജനതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമനിർമ്മാണം നടത്തേണ്ട ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് വിഘടനവാദം എങ്ങനെയാണ് ഭരണഘടനയ്ക്ക് വിധേയമാകുന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു തരി മണ്ണ് പോലും അത് ഈ രാജ്യത്തിൻ്റെ മെയിൻ ലാൻഡിൽ നിന്നും വേർപെടുത്തി മാറ്റാൻ ഭരണഘടന അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ കർശനമായി അത് വിലക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് വിഘടനവാദം പ്രസംഗിക്കാൻ സാധിക്കുക ശ്രീ എ സി മൊയ്തീൻ അധ്യക്ഷനായി ഒൻപത് എ സി മൊയ്തീനടക്കം ഒൻപത് അംഗങ്ങളുള്ള നിയമസഭയുടെ പ്രവാസി ക്ഷേമ കാര്യ സമിതിയിലെ അംഗമാണ് കെ ടി ജലീൽ ആ സമിതിയുടെ ഒരു സന്ദർശനത്തിലും സിറ്റിങ്ങിനും ഇടയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമസഭാ സമിതിയുടെ അധ്യക്ഷനും നമ്മുടെ നിയമസഭയുടെ കാരണവർന്ന നിലയിൽ സ്പീക്കറിനും വിശിഷ്യ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ഈ കെ ടി ജലീൽ എം എൽ എയുടെ പ്രസ്താവനയിൽ ഉത്തരവാദിത്വമുണ്ട് അതിനവർ സമാധാനം പറയേണ്ടതാണ് വെറുമൊരു നിയമപ്രശ്നം മാത്രമല്ല ഈ രാജ്യത്തെ പല തുണ്ടുകളായി വിഭജിക്കാൻ നടക്കുന്ന ഭീകരവാദികൾക്കൊപ്പം ഈ നാട്ടിലെ ഒരു എം എൽ എ കൂടി ചേരുന്നു എന്നതാണ് വിഷയം അതുകൊണ്ട് ജനങ്ങൾ നൽകിയ ആ പദവി ഒരു കാരണവശാലും കെ ടി ജലീലിന് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല അദ്ദേഹത്തിൻ്റെ നയവും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പുമെല്ലാം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്ന് കഴിച്ചു അദ്ദേഹത്തിൻ്റെ ഭൂതകാലവും അത് അംഗീകരിക്കുന്നതാണ് ഈ രാജ്യം നിരോധിച്ച ഒരു സംഘടനയുടെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹം ആ സംഘടനയിൽ നിന്ന് മാറി മറ്റൊരു സംഘടനയിൽ ഒളിച്ചു കഴിയുന്നു എന്ന് വേണം പറയാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് അദ്ദേഹം ഒരു സിമിയുടെ പ്രവർത്തകൻ തന്നെയാണ് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സത്യം പുറത്തു വന്ന സ്ഥിതിക്ക് കെ ടി ജലീൽ നിയമസഭാ സമിതിയിൽ നിന്നും നിയമസഭയിൽ നിന്നും തന്നെ ഇറങ്ങിപ്പോകാനുള്ള മാന്യത കാട്ടണം അത് ചെയ്തില്ല എങ്കിൽ അതിന് സമാധാനം പറയേണ്ടത് മുഖ്യമന്ത്രിയും നിയമസഭയുടെ സ്പീക്കറുമെല്ലാമാണ് വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ്